നമ്മൾ ഇന്ന് കണ്ടതാണ്. കായംകുളത്ത് ഒരു അംഗവൈകല്യമുള്ള, ശാരീരിക വൈകല്യമുള്ള, നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി മുട്ടിലഴിഞ്ഞുകൊണ്ട് ഇതുപോലൊരു റോഡിലൂടെ മുട്ടിലിഴിഞ്ഞുകൊണ്ട് ഒരു കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ആ പാവപ്പെട്ട അംഗവൈകല്യമുള്ള ആ ചെറുപ്പക്കാരനായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയുടെ മുതുകത്ത് ചാടിച്ചവിട്ടിയ തെമ്മാടികളാണ് കേരളത്തിലെ DYFI എന്ന് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ശരീരം നമ്മൾ കണ്ടതാണ്, ഇഴഞ്ഞുകൊണ്ടുപോയി കരിങ്കൊടി കാണിച്ചൊരു സഹപ്രവർത്തകന് അവന്റെ മുഖത്ത് മുതുകത്തടിക്കാൻ തോന്നുന്ന വികാരം എന്താണ്? ഒരു മൃഗത്തിന് പോലും തോന്നാത്ത രീതിയിലുള്ള മനുഷ്യത്വം നഷ്ടപ്പെട്ട ഗുണ്ടകളായി കേരളത്തിലെ DYFI പിണറായി വിജയന്റെ കൂടെ പോകുന്ന ഗൺമാന്മാരും കേരളത്തിലെ പോലീസും മാറുമ്പോൾ നിയമം കയ്യിലെടുക്കാൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് താല്പര്യപ്പെടുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പിണറായി വിജയൻ കടന്നു വരുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും വലിയ പൂമാലയായിരിക്കും തിരുവനന്തപുരത്ത് കിട്ടാൻ പോകുന്നത് എന്നാണ്. കേരളത്തിലെ പിണറായി വിജയനും ഇടതുപക്ഷവും ആഗ്രഹിക്കണമെങ്കിൽ ഞാനിപ്പോൾ പറയുന്നു, കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പിണറായി വിജയന് ചെരുപ്പ് മാല തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ന്യായമായി സമരം നടത്തുന്നവരെ, നീതിക്ക് വേണ്ടി സമരം നടത്തുന്നവരെ നമുക്കറിയാം കാലുപോലും ഇല്ലാത്തൊരു സഹപ്രവർത്തകരാണ്. എങ്ങനെയാണ് അവനെ അടിക്കാൻ തോന്നുന്നത്? ആ എന്തു മനസ്സാണ് അദ്ദേഹത്തിനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയൻ എന്ന് പറയുന്ന ക്രിമിനലിനെ, പിണറായി വിജയൻ എന്ന് പറയുന്ന മനോവൈകല്യമുള്ള ആ ഗുണ്ടയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിനപ്പുറം കേരളത്തിലെ DYFIക്കും ഇവിടുത്തെ ക്രമസമാധാനം പാലിക്കേണ്ട ഗൺമാന്മാർക്കും പോലീസിനും ഒരു ഉത്തരവാദിത്വമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിശക്തമായ സമരവുമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകും. ഇവിടെ സന്ദീപ് എന്ന് പേരുള്ള ഒരു ഗൺമാൻ, സർക്കാർ ശമ്പളം മേടിക്കുന്ന ഒരു ഗൺമാൻ, ഒരു ഉദ്യോഗസ്ഥൻ, സാധാരണക്കാരന് വേണ്ടി വാതുറക്കാനും പ്രവർത്തിക്കാനും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗൺമാൻ ഇവിടെ പിണറായി വിജയന്റെ അടിമയായി പ്രവർത്തിക്കുന്നു. ആ ഗൺമാൻ എന്താണ്? ഇതുപോലെ ക്രമസമാധാനം പരിപാലിക്കാൻ ഏതെങ്കിലും ഗൺമാൻ ഉത്തരവാദിത്തമുണ്ടോ? ഇതുപോലെ ക്രൂരമായി മർദ്ദിക്കാൻ ഈ അംഗരക്ഷകരെന്ന് പറയുന്നു പോകുന്നവർക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഉള്ളത്? ഈ സന്ദീപിനെ പോലുള്ള ക്രിമിനലുകളെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകും. നമുക്കറിയാം കേരളത്തിലെ പോലീസിന്റെ അകത്ത് നൂറുകണക്കിന് ക്രിമിനലുകളാണ്, നൂറുകണക്കിന് ഗുണ്ട മനോഭാവമുള്ളവരാണ്. ആളുകളെ തല്ലുന്നതിനും കൊല്ലുന്നതിനും ഒരു മടിയുമില്ലാത്ത ക്രിമിനലുകളാണ് കേരളത്തിലെ പോലീസിന്റെ അകത്തുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ പോലീസിനെ നിലക്ക് നിർത്താൻ കേരളത്തിലെ പിണറായി വിജയന് കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനാകും. ഇതൊരു സൂചനാ സമരമാണ്, അതിശക്തമായ സമരവുമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് വന്നു ചേർന്ന, ഈ സമരത്തിൽ ഐക്യപ്പെട്ട, ഈ സമരം പ്രതിരോധത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന് വേണ്ടി പോരാടാൻ മുന്നോട്ടിറങ്ങി വന്ന, സഹപ്രവർത്തകന് വേണ്ടി പോരാടാൻ മുന്നോട്ട് വന്ന നിങ്ങളേവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നന്ദി യൂത്ത് കോൺഗ്രസ്. ഇതിന്റെ പ്രതിഷേധമാണ്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് ഗവൺമെന്റ് സന്ദീപിന്റെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഉണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ, അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഈ ഗവൺമെന്റ്മാർ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് എസ്കോർട്ട് ഗവൺമെന്റ് സന്ദീപിന്റെയും മറ്റ് അനിലിന്റെയും വീട്ടിലേക്ക് അടക്കം ഇപ്പോൾ പ്രതിഷേധം മാർച്ച് നടക്കുന്നത്. അതിൽ സന്ദീപിന്റെ വീട്ടിലേക്കുള്ള മാർച്ചാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നത്. പ്രവർത്തകരെ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഒരു വേള ലാത്തി ചാർജിലേക്ക് കാര്യങ്ങൾ നേരിയ തോതിലെങ്കിലും പോകുന്നതടക്കം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു.